നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ യൂണാസ് കോടതിയിൽ ശരണം തേടി ബിജു ബാർകോഴിയിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് കേസിൽ ഇടപെടുന്ന കാര്യത്തിൽ തീരുമാനം 23-ന് പറയാമെന്ന് വിജിലൻസ് കോടതി ബിജു രമേശിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് സംസ്ഥാന സർക്കാർ ബാർകോഴിയിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാമെന്നും ബിജു കൊക്കെയിൻ മണക്കുന്ന പെൺകരങ്ങൾ കൊച്ചി മയക്കുമരുന്ന് കേസിൽ അന്വേഷണം പുതുവഴികളിലേക്ക് പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പിടിയിലായ രേഷ്മയും ബ്ലസിയും കൊക്കെയിൻ വിൽപ്പനക്കാരെന്ന് പോലീസ് കോടതിയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെട്ട കേസിനു പിന്നിൽ വൻ മാഫിയ പ്രതികളെ 2 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതി തള്ളി മയക്കുമരുന്ന് നൽകിയ ആളെ തേടി ഗോവയിൽ പോയ പോലീസിന് നിരാശ കൊക്കെയിൻ കൈമാറിയ ഫ്രാങ്കോയെ പിടിക്കാനായില്ല കൈപ്പത്തിക്ക് തോറ്റതിന്റെ വിലാപം പിന്നെ കലാപം ഡൽഹി തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം പ്രിയങ്കാ ഗാന്ധിയെ പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്ന് പ്രവർത്തകർ കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അജയ് മാക്കൻ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് 8 സീറ്റ് ഇത്തവണ ഒന്നുമില്ല തൂത്തുവാരുന്ന കെജ്രി തരംഗം ഡൽഹിയിൽ 4-ൽ 3 ഭൂരിപക്ഷവുമായി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് 12 ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും വിജയം ആം ആദ്മിക്ക് ആദ്മി വിട്ട BJPയിൽ ചേക്കേറിയവരും തോറ്റു സഭയിൽ BJP ഒറ്റ അക്കത്തിൽ കോൺഗ്രസിന് വട്ടപൂജ്യം തോൽവി സംബന്ധിച്ച് അജയ് മാക്കനും കിരൺ ബേദിയും കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച രാംലീല മൈതാനത്ത് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ AARMC പ്രസന്റഡ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം